Karshiri Kudithur Grama Panchayathukalil Nirvathi Karshakarkku Upakarapradamaavumennu Prathikshikkunna Maliyekkal Lift Irrigation Paddhathi Paathi Vazhiyil Paddhathiyude Pump House Mathramanu Aake Nirmanam Poorthiyayathu. കക്കാട് മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനമാണ് പാതി വഴിയിലായത്. പ്രഖ്യാപനം നടന്ന് 2 വർഷം കഴിഞ്ഞിട്ടും ആകെ നിർമ്മിച്ചത് പമ്പ ഹൗസ് മാത്രം. പമ്പ ഹൗസ് നിർമ്മിച്ചിട്ട് തന്നെ 8 മാസത്തോളമായി. കനാൽ നിർമ്മാണത്തിനും പൈപ്പ് സ്ഥാപിക്കുന്നതിനുമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി ഇനിയും പൂർത്തിയായിട്ടില്ല. ഏതാനും സ്ഥലമുടമകളുമായി ചർച്ച നടക്കുന്നതേയുള്ളൂ. ടാങ്ക് നിർമ്മാണം, പൈപ്പ് സ്ഥാപിക്കൽ, തോട്ടിൽ ബണ്ട് കെട്ടൽ, കനാൽ നിർമ്മാണം, ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കൽ തുടങ്ങിയ പ്രധാന പ്രവൃത്തികളെല്ലാം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. പ്രദേശത്തെ കർഷകരും പാടശേഖര സമിതിയുമെല്ലാം ജലസേചന സൗകര്യത്തിനും കാത്തിരിപ്പിലാണ്. ഒരു പ്രദേശത്തെ കാർഷിക പുരോഗതിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും കുടിവെള്ളക്ഷാമമകറ്റാനും സഹായിക്കുന്ന പദ്ധതിയാണ് 2 വർഷമായിട്ടും എങ്ങുമെത്താതെ നിൽക്കുന്നത്. 2020 അനുവദിച്ച പദ്ധതി അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ 200 ഹെക്ടറോളം നെൽവയലടക്കം പ്രദേശത്തെ കാർഷികാഭിവൃദ്ധിക്കും വെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുമുള്ള നാട്ടുകാരുടെ പ്രതീക്ഷയാണ് മാളിയേക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. MLA ആയിരുന്ന ജോർജൻ തോമസ് മുൻകൈയെടുത്ത് ചെറുകിട ജലസേചന വകുപ്പിൽ നിന്ന് 1,25,00,000 രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ മെക്കാനിക്കൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും ജലസേചന വകുപ്പും വൈദ്യുതി വകുപ്പും ഒത്തുചേർന്നാണ് നിർമ്മാണം നടത്തുന്നത്. കക്കാടംതോടിന്റെ കരയിൽ കോട്ടമൊഴി പാലത്തിന് സമീപത്താണ് പമ്പ ഹൗസ് നിർമ്മിച്ചതും ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതും. ഇതിനടുത്ത് തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയോട് ചേരുന്ന കക്കാടംതോടിനാണ് ബണ്ട് കെട്ടേണ്ടത്. കക്കാടംകുന്നിൽ മിനി ടാങ്കും നിർമ്മിക്കണം. ഇതിലേക്ക് ബണ്ട് കെട്ടി സംരക്ഷിക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കും. അവിടെ നിന്ന് കോൺക്രീറ്റ് കനാലുകൾ വഴി നെല്ലിക്കാപ്പറമ്പ് വരെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. കനാലിനടുത്ത് പൈപ്പുകൾ വഴിയും കൃഷിയിടത്തിലേക്ക് നേരിട്ടയക്കും. കുറ്റിപ്പൊയിൽ, കക്കാട്, നെല്ലിക്കാപ്പറമ്പ് ഭാഗങ്ങളിലെ നെൽവയലുകളിലെ ജലക്ഷാമത്തിന് പരിഹാരമാവുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. കക്കാട് പാടശേഖര സമിതിയുടെയും കൊടിയത്തൂർ പാടശേഖര സമിതിയുടെയും അംഗങ്ങളായ 200 കർഷകർക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. മറ്റ് കർഷകർക്കും അതോടൊപ്പം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനും പദ്ധതി പ്രയോജനപ്പെടും. CTV പ്രാദേശിക വാർത്ത മുക്കം.